നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് കാഞ്ഞിരപ്പള്ളി ആൻഡ് പാല ഈ അടുത്ത് ഒരു പേഷ്യന്റ് എന്റെ അടുക്കൽ വരികയുണ്ടായി ഒരു 40 വയസ്സിനോട് അടുപ്പിച്ച് പ്രായമുള്ള ഒരു സ്ത്രീ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആ സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി എന്താണെന്ന് പോലും പറയാൻ പറ്റാതെ ഏങ്ങലടിച്ചുള്ള കരച്ചൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പല പല വിരുദ്ധമായിട്ടുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നെഞ്ചി വേദനയുണ്ട് ശ്വാസം മുട്ടലുണ്ട് തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയുണ്ട് പക്ഷെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല മനസ്സിൽ വല്ലാത്തൊരു ഭയം വല്ലാത്തൊരു ടെൻഷൻ എന്തിനാണെന്നറിയില്ല വിഷാദത്തിന്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട് ഒരിക്കൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു മധ്യവയസ്കൻ കൺസൾട്ട് ചെയ്യാനായിട്ട് ചെന്നു ഏകദേശം ഇതുപോലുള്ള സിംപ്റ്റംസ് ഒക്കെ ആയിട്ട് ഭയങ്കരമായ വിഷമമാണ് പൊട്ടിക്കരഞ്ഞാലോ എന്ന് തോന്നുവാണ് എന്ത് ചെയ്യണം എന്നൊരു നിശ്ചയമില്ല ജീവിതം അവസാനിപ്പിച്ചാലോ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും പല കുറിച്ച് ചിന്തിച്ചു എന്തോ ഒരു ഭാഗ്യവശാൽ അത് ചെയ്യാതെ മാറി നിന്നു ഡോക്ടർ അപ്പൊ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നമ്മള് മനസ്സിനെ റിലാക്സ് ചെയ്യാനായിട്ട് വല്ല സിനിമ കാണുമോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുമോ ഒക്കെ ചെയ്യാം ഇവിടെ അടുത്ത് ഒരു സർക്കസ് നടപ്പുണ്ട് ആ സർക്കസ് ഒന്ന് എന്നെ കാണണം ഞാൻ ഇന്നലെ പോയി കണ്ടായിരുന്നു അവിടെ ഒരു ജോക്കർ ഉണ്ട് അവന്റെ കുത്തിമറിച്ചിലും അഭ്യാസ പ്രകടനങ്ങളും ബഹളങ്ങളും എല്ലാം കാണുമ്പോഴത്തേക്കും നമ്മൾ ആർത്തട്ടഹസിച്ച് ചിരിക്കും ആ ചിരിയില് നമ്മുടെ വിഷമങ്ങളെല്ലാം മറന്നു പോകും നിങ്ങൾ ആ സർക്കസ് ഇന്ന് തന്നെ വന്ന് പോയി കാണണം എന്ന് പറഞ്ഞു ആ മധ്യവയസ്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടറെ ആ സർക്കസിലെ ജോക്കർ തന്നെയാണ് ഈ ഞാൻ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഒരു സംഗതിയുണ്ട് നമ്മുടെ കൂടെയുള്ളവർക്ക് തന്നെ അവർ ഈ ചിരിക്ക് പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് സങ്കടങ്ങളെ പറ്റി ആ സങ്കടങ്ങൾ നമ്മൾ ആരോടെങ്കിലും തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റാതെ ഒരവസ്ഥ എനിക്കോ നിങ്ങൾക്കോ അത് സംഭവിച്ചേക്കാം പലപ്പോഴും നമ്മുടെ ജോലിയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ നമ്മൾ ആ ചിരിക്കുള്ളിൽ ആ മന്ദഹാസത്തിനും പിറകിൽ പല വിഷമങ്ങളും പല ഡിപ്രഷൻ പോലുള്ള രോഗാവസ്ഥകളും മറച്ചു പിടിക്കാറുണ്ട് ഇനി നമുക്കത് തുറന്ന് സംസാരിക്കാനായിട്ടും അങ്ങനെ വിഷമമുള്ളവരെ നമുക്ക് ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ടും ഒരു അവസരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം കാരണം ഇപ്പോൾ പലപ്പോഴും ഈ കോവിഡ് കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ കോവിഡ് എന്ന മഹാമാരിയേക്കാൾ കൂടുതൽ ചിലപ്പോൾ ആൾക്കാരെ അലട്ടുന്ന പ്രശ്നം വീട്ടിൽ തന്നെയുള്ള അസ്വാരസ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന വിഷാദ രോഗങ്ങളും അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസും ഒക്കെ ആയിരിക്കാം തീർച്ചയായിട്ടും അതിനെ അഡ്രസ് ചെയ്യണം ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പ്രിഫറബ്ലി ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് തന്നെ അതിന് മരുന്ന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം പലപ്പോഴും സൈക്യാട്രിസ്റ്റിനെ കാണാനായിട്ട് ആളുകൾക്ക് മടിയാണ് ആൾക്കാര് എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് സൈക്യാട്രിസ്റ്റിന് പകരം വേണമെങ്കിൽ ഒരു കൗൺസിലിംഗിന്റെ ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ന്യൂറോയുടെ ഡോക്ടറിനെയോ ഒക്കെ കാണാമെന്ന് പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം നമുക്ക് പ്രസവം എടുക്കാൻ വേണ്ടി നമ്മൾ കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോകാറില്ല അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തും പോകാറില്ല എന്തുകൊണ്ട് ഒരു സ്പെഷ്യലിസ്റ്റിനെ തേടുന്നതിൽ നമ്മൾ ആശങ്കപ്പെടണം അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു സൈക്കോളജിസ്റ്റിനെയെങ്കിലും തേടാനായിട്ട് നമ്മൾ ആർജവം കാണിക്കണം കാരണം ഈ പറയുന്ന വിഷാദാവസ്ഥകളും മനസ്സിന്റെ രോഗാവസ്ഥകളും നമ്മളിൽ പലർക്കും പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഒരു ജലദോഷം വന്നു പോകുന്നത് പോലെ നമ്മുടെ ബ്രെയിനിലെ തന്നെ ബയോകെമിക്കൽസിന്റെ വേരിയേഷനും ഒരു പരിധിവരെ അതിന് കാരണമാകാറുണ്ട് തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെന്റ് തേടേണ്ടത് ഒരു അനിവാര്യതയാണ് അതിൽ ഈ സോഷ്യൽ സ്റ്റിഗ്മയുടെ ഒരു കാര്യമില്ല കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ സ്കൂളുകളിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരു സൈക്കോളജിസ്റ്റ് നിർബന്ധമായിട്ടും അപ്പോയിന്റ് ചെയ്തിരിക്കണം എന്ന നിയമമുണ്ട് അവിടെയൊന്നും ഈ പറയുന്ന സ്റ്റിഗ്മ ഇല്ലതാണ് കാരണം അതുവഴി നമുക്ക് പലരുടെയും ജീവിതം രക്ഷിക്കാൻ പറ്റിയേക്കും ജീവിതം മെച്ചപ്പെടുത്താനും സാധിച്ചേക്കും ഏവർക്കും നന്മ ആശംസിക്കുന്നു നന്ദി